ഞാൻ ഐശ്വര്യ ഉണ്ണി. ലൈഫ് മിഷൻ കള്ളപ്പണ ഇടപാട് കേസിൽ സ്വപ്ന സുരേഷിന് ആശ്വാസമായി ഇഡിയുടെ നിലപാട്. ലൈഫ് മിഷൻ കള്ളപ്പണ ഇടപാട് കേസിൽ സ്വപ്ന സുരേഷിനെ രണ്ടാം പ്രതിയാക്കിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും അവരെ തൽക്കാലം അറസ്റ്റ് ചെയ്യില്ല എന്നാണ് റിപ്പോർട്ട്. കേസിൽ ഒന്നാം പ്രതി എൻ ശിവശങ്കറാണ്. കൊച്ചിയിലെ പ്രത്യേക കോടതിയിലാണ് ഇഡി കുറ്റപത്രം സമർപ്പിച്ചത്. ലൈഫ് മിഷൻ കള്ളപ്പണ ഇടപാടിലെ സൂത്രധാരൻ എൻ ശിവശങ്കറാണ് എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. എം ശിവശങ്കറും സന്തോഷ് ഈപ്പനും മാത്രമാണ് കേസിൽ ഇഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റെല്ലാവരെയും അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള കുറ്റപത്രമാണ് കോടതിയിൽ ഇഡി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. സ്വപ്നയടക്കമുള്ള പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാകില്ല എന്നാണ് വിവരം. കുറ്റപത്രത്തിന്റെ പരിശോധനകൾക്ക് ശേഷം പ്രത്യേക കോടതി സ്വപ്നയടക്കമുള്ള പ്രതികൾക്ക് സമൻസ് അയക്കും. UAE കോൺസുലേറ്റിലെ മുൻ അക്കൗണ്ടന്റ് ഖാലിദിനെതിരെ വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന ആവശ്യവും ഇഡി പ്രത്യേക കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഖാലിദ് ഒഴികെ മറ്റ് പ്രതികൾക്ക് സമൻസ് അയക്കാനും കോടതി മുമ്പാകെ ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വപ്ന സുരേഷിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി ചോദിച്ചതാണ്. എം ശിവശങ്കറിന്റെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് സ്വപ്ന ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണെന്നും അവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചത്. ശിവശങ്കറിനെയും സ്വപ്നയെയും കൂടാതെ സരിത്ത്, സന്ദീപ് തുടങ്ങി ആകെ 11 പ്രതികൾക്കെതിരെയാണ് ഇപ്പോൾ ഇഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഏഴാം പ്രതിയാണ് യൂണിടെക് ഉടമ സന്തോഷ് ഈപ്പൻ. സന്തോഷ് ഈപ്പന്റെ രണ്ട് കമ്പനികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേസിൽ നേരത്തെ ശിവശങ്കറിനെതിരെ നേരത്തെ തന്നെ ഇഡി കുറ്റപത്രം സമർപ്പിച്ചതാണ്. കേസിൽ ശിവശങ്കർ അറസ്റ്റിലായി 59-ാമത്തെ ദിവസമാണ് ഇഡി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ലൈഫ് മിഷൻ കോഴക്കേസിന്റെ മുഖ്യ ആസൂത്രകൻ ശിവശങ്കറാണെന്നാണ് ഇഡിയുടെ ആരോപണം. കേസിൽ നിലവിൽ റിമാൻഡിലാണ് ശിവശങ്കർ. ഫെബ്രുവരി 15 ശിവശങ്കർ അറസ്റ്റിലാവുന്നത്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വടക്കാഞ്ചേരിയിൽ ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിന് കരാർ നൽകിയതിൽ കോടിക്കണക്കിന് രൂപ ഇടനിലപ്പണം കൈപ്പറ്റി എന്നാണ് ശിവശങ്കറിനെതിരായുള്ള പ്രധാനമായ ആരോപണം. പദ്ധതിക്ക് വേണ്ടി UAE റെഡ് ക്രിസന്റ് നൽകിയ ഫണ്ടിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നാരോപിച്ച് ഫെബ്രുവരി 14 ശിവശങ്കറിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. മാർച്ച് 2 എറണാകുളം CBI പ്രത്യേക കോടതി ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളി. ശിവശങ്കറിന് ജാമ്യം നൽകിയാൽ കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്ന ഇഡിയുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. തുടർന്നാണ് ശിവശങ്കർ ഹൈക്കോടതിയെ സമീപിച്ചത്. തനിക്കെതിരായ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നും ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ശിവശങ്കർ ഹർജി നൽകിയത്.